സ്കൂളുകളിൽ കുട്ടികൾക്ക് നൽകുന്ന ഉച്ചഭക്ഷണം കൃത്യമായി ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയിൽ ഓഡിറ്റിനു പുറമെ പൊതു തെളിവെടുപ്പ് നടത്തണമെന്ന് കേന്ദ്രത്തിന്റെ നിർദ്ദേശം. ഇതിനായി മൂന്നോ നാലോ സ്കൂളുകൾ ചേർന്ന് പൊതുവേദി ഉണ്ടാക്കി ജനപ്രതിനിധികളെയും നാട്ടുകാരെയും ഉൾപ്പെടെ വിളിച്ചു വരുത്തി സ്കൂളിൽ കുട്ടികൾക്ക് കൊടുക്കുന്ന ഭക്ഷണം നല്ലതാണെന്ന് നാട്ടുകാരെ ബോധ്യപ്പെടുത്തണം. കുട്ടികൾക്ക് നൽകുന്ന ഭക്ഷണമല്ലേ, അത് കൃത്യമായി ലഭിക്കുന്നുണ്ടെന്നും കൊടുക്കുന്നത് നല്ല ഭക്ഷണമാണെന്നും പൊതുജനങ്ങൾ അറിയട്ടെ എന്നാണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാട്. കേരളത്തിൽ അതിൽ വീഴ്ച വരുത്തിയാൽ സംസ്ഥാന സർക്കാരിനോടും സ്കൂൾ അധികൃതരോടും ജനങ്ങൾ ചോദിക്കട്ടെ എന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. ഉച്ചഭക്ഷണ പദ്ധതിയുമായി ബന്ധപ്പെട്ട പരാതികളും നിർദ്ദേശങ്ങളും പൊതുസമൂഹത്തിന്റെയും ജനപ്രതിനിധികളുടെയും പങ്കാളിത്തത്തോടെ വിലയിരുത്തുന്നതിനാണിത്. ഓഡിറ്റ് ഏജൻസിയായ കേരള സോഷ്യൽ ഓഡിറ്റ് സൊസൈറ്റിയും പൊതുവിദ്യാഭ്യാസ വകുപ്പും സംയുക്തമായാണ് പൊതു തെളിവെടുപ്പിന് വേദിയൊരുക്കുന്നത്. കുട്ടികളിലെ പോഷകാഹാരക്കുറവ് പരിഹരിച്ച് എല്ലാവർക്കും ആഹാരം, എല്ലാവർക്കും വിദ്യാഭ്യാസം എന്ന ലക്ഷ്യം കൈവരിക്കാനാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സഹായത്തോടെ 1 മുതൽ 8 വരെയുള്ള ക്ലാസുകളിൽ ഉച്ചഭക്ഷണ പദ്ധതി PM പോഷൻ നടപ്പാക്കിയത്. കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം സംസ്ഥാനത്തെ 280 സ്കൂളുകളിൽ ഉച്ചഭക്ഷണ പദ്ധതിയിൽ സോഷ്യൽ ഓഡിറ്റും നടത്തിയിരുന്നു. ഓരോ ജില്ലയിലെയും 20 സ്കൂളുകളെയാണ് ഓഡിറ്റിന് വിധേയമാക്കിയത്. ഈ സ്കൂളുകൾ കേന്ദ്രീകരിച്ചാണ് പൊതു തെളിവെടുപ്പ് നടത്തുക. ഉച്ചഭക്ഷണ പദ്ധതി വിലയിരുത്താൻ ആദ്യം സ്കൂൾതല യോഗങ്ങൾ നടത്തും. ശേഷം 4 മുതൽ 5 സ്കൂളുകൾ ഉൾപ്പെടുന്ന ക്ലസ്റ്ററുകളായി തിരിച്ച് പൊതു തെളിവെടുപ്പ് പരിപാടി സംഘടിപ്പിക്കും. അതത് സ്കൂൾ അധികൃതർ ഉച്ചഭക്ഷണ പദ്ധതിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പൊതുവേദിയിൽ അവതരിപ്പിക്കും. പദ്ധതിയുടെ പ്രയോജനം എത്രത്തോളം എത്തിയെന്നും പദ്ധതി കൃത്യമായി നടപ്പാക്കുന്നുണ്ടെന്നും ഉറപ്പുവരുത്താനാണിത്. പൊതു തെളിവെടുപ്പിൽ പങ്കെടുക്കുന്നവർക്ക് പരാതികളോ നിർദ്ദേശങ്ങളോ മുന്നോട്ട് വെക്കാം. വിദ്യാഭ്യാസ ഉപജില്ലാ ഓഫീസർമാർക്കായിരിക്കും പൊതു തെളിവെടുപ്പിന്റെ പ്രധാന ചുമതല. കേന്ദ്ര സർക്കാർ പ്രതിനിധികൾ, സംസ്ഥാന, ജില്ലാ, ഉപജില്ലാ തലങ്ങളിലെ ഉച്ചഭക്ഷണ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ, FCI, സപ്ലൈകോ തുടങ്ങിയ ഏജൻസികളുടെ പ്രതിനിധികൾ, സ്കൂൾ പ്രധാന അധ്യാപകരും മറ്റധ്യാപകരും, പാചക തൊഴിലാളികൾ, രക്ഷിതാക്കൾ, PTA, SMC അംഗങ്ങൾ തുടങ്ങിയവരെല്ലാം പബ്ലിക് ഹിയറിംഗിൽ പങ്കെടുക്കും. തെളിവെടുപ്പിന് ശേഷം ജില്ലാതലത്തിൽ റിപ്പോർട്ട് തയ്യാറാക്കി പൊതുവിദ്യാഭ്യാസ വകുപ്പിനും തുടർന്ന് കേന്ദ്ര സർക്കാരിനും കൈമാറും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.